السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على سيدنا محمد وعلى سيدنا محمد. ومن رأي سوادر المال نمر حديث النبي بيان غلظ تحريم شهادة الزور. ഷഹാദ സൂർ എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം പറയാം. കൗലു സൂർ കള്ള വാക്കുകൾ പറയാം, ഷഹാദത്ത് സൂർ കള്ളസാക്ഷ്യം നിൽക്കുക, വിറ്റ്നസ് നിൽക്കുമല്ലോ കോടതികളിലും അതുപോലെ തന്നെ കേസുകൾക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് കള്ളസാക്ഷ്യം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ചെയ്തിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. പണത്തിന് പോലും സാക്ഷികൾ നിന്ന് കൊടുക്കുന്ന ഒരു കാലമാണ്. പണം കിട്ടുമ്പോൾ സാക്ഷി നിൽക്കാൻ വേണ്ടി പോകും. എന്നാൽ വേറെ കുറേ ആൾക്കാരുണ്ട് ശരിക്കും കണ്ടിട്ടുണ്ടാവും, വിറ്റ്നസ് ആയിട്ടുണ്ടാവും ഒരു കാര്യത്തിന്, പക്ഷേ അതിന് സാക്ഷി പറയൂല. വെച്ചുള്ള എനിക്ക് ബുദ്ധിമുട്ടാവും, എനിക്ക് പ്രയാസമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു അനീതിക്ക് കൂട്ടു നിൽക്കും. താൻ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അത് പറയാൻ പല കാരണങ്ങൾ കൊണ്ട് പേടിയാവും, അതും പ്രശ്നം തന്നെ. അപ്പോൾ ഖൗലു ഷഹാദത്തു സൂർ, ഷഹാദത്തു സൂർ കള്ളസാക്ഷ്യം, തഹരീമു ഷഹാദത്തു സൂർ കള്ളസാക്ഷ്യം അറാമാണ് എന്ന് മാത്രമല്ല മാമിനെ വേണ്ടി കിട്ടത്. ഹറാമാണ്, കള്ളസാക്ഷ്യം ഹറാമാണ് എന്നതിന്റെ ഗൗരവം വിശദീകരിക്കുന്ന ഹദീസാണ്. അൻ അബി ബക്ര റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്ര റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, ഞാൻ നിങ്ങൾക്ക് കബീറത്തുകളിൽ നിന്നുള്ള ഏറ്റവും വലിയ കബീറത്തിനെ പഠി പരിചയപ്പെടുത്തി തരട്ടെയോ. അപ്പോൾ വൻ പാപങ്ങളിൽ നിന്ന് അക്ബർ, കബായിർ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ, അതിലെ ഏറ്റവും അക്ബർ, ഏറ്റവും വലിയ വൻപാപം എന്താണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ. നബ്ബിഉകും നബ്ബയുനബ്ബിഉകും, അത് എന്തുവന്നാണ് നബൂവത്തൊക്കെ അതിൽ നിന്ന് വാക്കാണ്, അറിയിപ്പ് നൽകട്ടെയോ എന്നുള്ളതാണ് നബൂവത്ത്. നബി നബ്ബ നബ്ബ എന്ന് പറഞ്ഞാൽ വാർത്തകൾ, അൻബ വാർത്തകൾ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. കൊല്ല വലായ റസൂലല്ലാ, അതെ പ്രവാചകരെ പറഞ്ഞു തരും. കാല അനുവിതങ്ങൾ പറഞ്ഞു, അല്ലിഷ്റാക്കുബില്ല, ഏറ്റവും വലിയ കബീറത്ത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യലാണ്, പഠിച്ചവൻ്റെ കൂടെ വേറെ പഠിച്ചോണ്ട് എന്ന് വിശ്വസിക്കാം. അതാണ് ഏറ്റവും വലിയ ഷിർക്ക്, ഏറ്റവും വലിയ കുറ്റമാണ്. പിന്നെ വഅഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറഞ്ഞു, മാതാപിതാക്കളോട് മോശമായും ആക്ഷേപിച്ചും പരുക്കനായും പെരുമാറി അവരെ ചീത്ത പറയാം, ഏറ്റവും വൻപാപമാണ്. പല നമ്മൾ മുമ്പ് മാതാപിതാക്കളുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഴക്കോക്കൽ വാലിതയിൽ മാതാപിതാക്കളെ ചീത്ത പറയാം. ചെറുത് മുതൽ വലുത് വരെ പലപ്പോഴും പലരും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിട്ടില്ലെങ്കിൽ, തങ്ങളുടെ ഇഷ്ടത്തിനെതിരായി മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ചീത്ത പറയാം, അവരെ ആക്ഷേപിക്കാം. പല ആളുകളും പൊതുസമൂഹത്തിലിട്ട് പോലും പറയും, ബാപ്പാനിമാനും ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്, തൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് ബാപ്പാനിമാനും ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്. അതിന് ഒറ്റക്കാണെങ്കിലും ആര് കണ്ടില്ലെങ്കിലും ഏറ്റവും വലിയ പാപമാണ്. ജന്മം നൽകിയ ഉപ്പയെയും പ്രസവിച്ച ഉമ്മയെയും ചീത്ത പറയുക എന്നുള്ളത്, അതിന് അവരെന്ത് മോശക്കാരായാലും പല ആൾക്കാരും അതിന് കാരണം പറയണം, വാപ്പ മോശമാണ് അല്ലെങ്കിൽ ഉമ്മ മോശമാണ്, അവരെന്നോട് മോശമായിട്ടാണ് പെരുമാറി, പരിക്കനോ എന്നോട് ഒരിക്കലും സ്നേഹം കാണിച്ചിട്ടില്ല, അതൊന്നും അതിനുള്ള ഒരു കാരണമല്ല. അപ്പോൾ പഠിച്ച അവരോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് തിരുത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ തിരുത്തി കൊടുക്കാം. അക്കോ കൊൽവാലിതയും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒക്കാന മുത്തക്കിയാൻ പജലസ, നബി ഇങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു ഇത് പറയുമ്പോൾ. പജലസ എന്നിട്ട് നബി ഇരുന്നു, നബി നേർക്കിരുന്നു. ഫക്കാല എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലുസൂർ വഷഹാദത്തുസൂർ, അറിയണേ വക്കൗലുസൂർ കള്ളം പറയല്, ഇല്ലാത്തത് പറയല്, വഷഹാദത്തുസൂർ കള്ളസാക്ഷ്യം പറയലും, അലാ വക്കൗലുസൂർ വഷഹാദത്തുസൂർ, അതും അക്ബറുൽ കബായിറിലേക്കാണ്, ഏറ്റവും മൻപാപങ്ങളിലെ പാപങ്ങളിലേക്കാണ് ഇത് ചേർത്തത്. ഫമാ സാല യുകരിറുഹ, നബി ഈ വാക്ക് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹത്ത കുല്ല, ഞങ്ങളിങ്ങ് പറയുന്നത് വരെ, ലൈത്തഹു സക്കത, നബി എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പറയുന്നത് വരെ നബി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അലാ വക്കൗലു സൂർ വഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം പറയുക എന്നുള്ളതും വൻപാപങ്ങളോട് പാപം, വൻപാപങ്ങളിലെ ഏറ്റവും വലിയ അക്ബറുൽ കബായിറാണ് കള്ളസാക്ഷ്യം പറയാം. അപ്പോൾ വളരെ ഒരിക്കലും നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല ഇത്. കോടതികളിൽ പോലും കള്ളസാക്ഷ്യം പറയാൻ, അഥവാ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, സാക്ഷ്യം പറയാന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ് എന്നാണല്ലോ ഈ പറയുന്നത്. അത് അതിനു വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാക്കി, അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സംഘടനകളാണെങ്കിലും ഇങ്ങനെ
വ്യക്തികളാണെങ്കിലും ഒക്കെ കള്ളസാക്ഷി നിൽക്കാൻ വേണ്ടി ആൾ ഉണ്ടാക്കാൻ കുറേ ആൾക്കാർ, അതിന് പോയി കൊടുക്കാൻ വേറെ കുറേ ആൾക്കാർ, അതിന് കൂലി വാങ്ങുന്ന ആൾക്കാർ. സാധാരണ തന്നെ ഞാൻ വൃദ്ധ പറയാം, ഞാൻ കണ്ടിരിക്കുന്നവരെ ഖൗലു സൂർ എന്നത് വളരെ ഗൗരവമായ കുറ്റമായി കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ സൂക്ഷ്മതയോടെ ആ വിഷയത്തിൽ പെരുമാറാൻ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.